അമ്മാവും പോയി എന്തെങ്കിലും പണി നോക്കി, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. കുളിക്കാനും ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? വീഡിയോ കോൾ വരാമോ? ഇപ്പൊ സമയമില്ല, പിന്നെ വരാം. ഇപ്പല്ല, കുളിക്കാൻ കേറുമ്പോ. ഒന്ന് പോയടാ. പകല് വെളിച്ചത്തിൽ ഒന്ന് കാണാനുള്ള കൊതി ഉണ്ടല്ലേ. പോയേ പോയേ പോയേ. ഒരു സെക്കൻഡ്, അത്രേ ഉള്ളൂ സമയം, പറഞ്ഞേക്കാം. ഞാൻ വിളിച്ചോണം. ബീഫ് ഉള്ളോണ്ട് രണ്ടെണ്ണം അടിക്കാന്ന് വിചാരിച്ചത്. അതെന്തായാലും നന്നായി. എടു ബീഫ് എടു. എന്തായാലും നിന്റെ പരിപാടികളൊക്കെ ലിസ്റ്റ് പേരണ്ടടാ, വീട്ടുകാരതും നോക്കിയിരിക്കുക. ആളിയാൻ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്, അവനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടടാ. അത് വിട്. എടാ ഷൈനി ചോക്ക് എന്തായി? സുഖമാണോ? ഞാൻ കൊടുക്കണം. എന്ത് സുഖമേ? എടാ കുട്ടിയിലടിച്ചിട്ടിരിക്കുന്ന മച്ചി പശു ഓർത്താ കൊള്ളാം. നാല് പേരറിയാതെ എവറസ്റ്റ് കയറിയിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ഈ കാര്യത്തിൽ എവറസ്റ്റ് കയറുന്നതിനേക്കാട്ട് റിസ്ക്കുമാണ്. നാട്ടുകാരറിഞ്ഞ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് തരണമേ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കും. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ വേണ്ടി എപ്പോഴും അപേക്ഷിക്കണമേ. ആമേൻ. ഷൈനി, ഞാൻ രാവിലെ പോവാണേ. അതെന്തറിയുന്നേ പെട്ടെന്ന്? എനിക്ക് പോണം ഷൈനി. മൂന്നാം തരംഗാന്നാ കേക്കുന്നേ, ഇപ്പൊ പോയില്ലേ ഞാനിവിടെ പെട്ടുപോവും. എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്ന പോവാനുള്ള സെറ്റപ്പൊക്കെ നമുക്ക് ചെയ്യാറിയേ. അതൊന്നും നടക്കത്തില്ല. വല്ല ലോക്ക്ഡൌണും വന്നാ എന്റെ കൊച്ചുങ്ങൾ എന്നെ കാണാതെ തകർന്നു പോവും. ഞാൻ രാവിലെ പോവും ഷൈനി. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ആരെങ്കിലും? അതൊന്നും എനിക്ക് അറിയത്തില്ല. അത് കൊള്ളാം, എല്ലാവർക്കും പറഞ്ഞിട്ട് അങ്ങ് പോയാ മതി. ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ഞാനാ. ഞാൻ രാവിലെ എന്തായാലും പോവും ഷൈനി. ഷൈനി, പൈസ വേണം. നാളത്തെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ടേ ഞാൻ പോകും. പക്ഷെ രാവിലെ തന്നെ പോകും. അല്ല ഷൈനി, 7-8 ദിവസത്തെ കുറവുണ്ടല്ലോ. അപ്പനി ഇങ്ങോട്ടില്ല അല്ലേ? ഷൈനി, രാവിലെ എന്നെ തുണിയെല്ലാം മാറിയേക്കണം. രാത്രി മോശനെങ്ങാനും പോയാൽ രാവിലെ ആകുമ്പോഴേക്കൊരു പരുവാവും. ആ പിന്നെ ഉറങ്ങാനുള്ള ഗുളിക ഒരെണ്ണത്തിൽ കൂടുതൽ. നീ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഞാനല്ലേ ചെയ്തോണ്ടിരുന്നേ, എനിക്കറിയാം. അതിൻ്റെ കാണാനും ഉണ്ടായിരുന്നു.